എല്ലാവർക്കും നമസ്കാരമുണ്ട്. കുട്ടിക്കാലത്ത് കണ്ട ഇംഗ്ലീഷ് സിനിമകളുടെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ വളരെ വിരളമായിരിക്കും അത്. കാരണം ഇന്നത്തെ പോലെ ചറപറ നമ്മൾ ഇംഗ്ലീഷ് സിനിമകൾ അന്ന് കണ്ടിരുന്നില്ല. നാട്ടിൻപുറത്ത് ജീവിച്ചൊരു പതിനെന്ന നിലയിൽ ഞാൻ കണ്ടിട്ടുള്ള പടങ്ങൾ ജുറാസിക് പാർക്ക് ഓർമ്മയിലുണ്ട്, ബേബീസ് ഡേ ഔട്ട് എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു, പിന്നെ ടെർമിനേറ്റർ ജഡ്ജ്മെന്റ് ഡേ കണ്ടത് ഓർക്കുന്നുണ്ട്. പക്ഷെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു പടം, അത് കുട്ടിക്കാലത്ത് കണ്ടതാണ്, ഇന്നും ആ പടം തന്നെയാണ് മനസ്സിൽ ഇംഗ്ലീഷ് സിനിമകളിൽ എൻ്റെ ഫേവറേറ്റ്. പടത്തിൻ്റെ പേര് ടൈറ്റാനിക് എന്നാണ്. 1997 ഈ പടം റിലീസായപ്പോൾ അത് ഞങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ ചർച്ചയാവാൻ ഒരു കാരണമുണ്ടായിരുന്നു. അതായത് ഒരു കപ്പല് തകരുന്ന ഒരു കഥയാണ്, ശരിക്കും അങ്ങനെ ഒരു കപ്പലുണ്ടായിരുന്നു, അതിൻ്റെ തകർച്ചയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത് എന്നുള്ളത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം അത് തന്നെയായിരുന്നു, അതിനകത്ത് നായിയുടെ നഗ്ന ചിത്രം വരയ്ക്കുന്ന ഒരു രംഗമുണ്ട് എന്നുള്ളതായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഒരു തോട്ട് പോലും ഒരു സിനിമയിൽ പോസിബിൾ അല്ലായിരുന്നു. നമ്മളൊക്കെ മലയാള സിനിമ കാണുമ്പോൾ നമ്മുടെയൊക്കെ വിചാരം അവർ കെട്ടിപ്പിടിക്കുന്ന രണ്ട് ഫിലിം എടുത്തിട്ട് ഇങ്ങനെ കൊട്ടിച്ചു വെക്കുമ്പോൾ അവർ കെട്ടിപ്പിടിക്കണം എന്നുള്ള അങ്ങനെയുള്ള നമ്മുടെ സനത് ജയസൂര്യയുടെ ബാറ്റിൽ സ്പ്രിംഗ് ഉണ്ടായിരുന്നു, അതാണ് കാലഘട്ടം. അപ്പം ഇത് വലിയൊരു ആനക്കാര്യമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നു അന്നിറങ്ങിയ ടൈറ്റാനിക് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള ചില ഇൻട്രസ്റ്റിംഗ് ഫാക്ടുകളാണ്. ഓരോന്നായിട്ട് പറയാം. ഫാക്ട് നമ്പർ 1, ടൈറ്റാനിക് സിനിമ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് ജാക്കും റോസുമാണ്, അവരുടെ പ്രണയമാണ്. ഈ സിനിമയിൽ നായികയായിട്ട് റോസിനെ ഓൾറെഡി തീരുമാനിച്ചിരുന്നു, അതായത് സോറി റോസിനെ അല്ല, കേറ്റ് വിൻസെൽറ്റിനെ. കണ്ടോ, നമുക്ക് റോസ് എന്നാണ് മനസ്സിലേക്ക് വരുന്നത്. ഇപ്പം കേറ്റ് വിൻസെൽറ്റിൻ്റെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ കേറ്റ് പറഞ്ഞ കാര്യം എനിക്ക് ഈ റോള് തന്നേ പറ്റൂ എന്നുള്ളതാണ്. പുള്ളിക്കാരത്തി ഒരു ലെറ്ററും റോസാപ്പൂക്കളും ഒക്കെ ഇതിൻ്റെ ഡയറക്ടറായ ജെയിംസ് കാമറൂണ് ഇടയ്ക്കിടയ്ക്ക് അയക്കും, എന്നിട്ട് വിത്ത് ലവ് യുവർ റോസ്, വിത്ത് ലവ് യുവർ റോസ് എന്ന് പറഞ്ഞ് മയക്കി മയക്കിയാണ് ഈ റോളെടുത്തത്. പക്ഷെ ഫാക്ട് അതല്ല, ജാക്കിൻ്റെ സ്ഥാനത്ത് ലിയനാർഡോ ഡിക്കാപ്രിയോയ്ക്ക് പകരം നിങ്ങൾക്ക് ആരെങ്കിലും ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ജെയിംസ് കാമറൂൺ ആദ്യം കൺസിഡർ ചെയ്തത് ടോം ക്രൂയിസിനെയാണ്, പിന്നെ ബ്രാഡ് പിറ്റിനെ കൺസിഡർ ചെയ്തു. ഇത് രണ്ടുപേരെയും മാറ്റി കളഞ്ഞിട്ടാണ് നമ്മുടെ താരം മച്ച ലിയനാർഡോ ഡിക്കാപ്രിയോ വന്നത്. ഇതൊന്ന് കണ്ണട ചലിച്ചു നോക്കി. അങ്ങനെ കപ്പലിൻ്റെ മുകളിൽ ഇങ്ങനെ ആ പോണ രംഗത്തിൽ ബ്രാഡ് പിറ്റും നമ്മുടെ കേറ്റ് വിൻസെൽറ്റും. ഫാക്ട് നമ്പർ 2, ടൈറ്റാനിക് എന്ന് പറയുന്ന പടം നിർമ്മിക്കാൻ മൊത്തത്തിൽ ചെലവായത് $200 million ആണ്. എന്നാൽ ഒറിജിനൽ ടൈറ്റാനിക് ഉണ്ടല്ലോ, അതുണ്ടാക്കാൻ എടുത്തത് $7.5 million മാത്രമാണ്. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും പറയും അത് അന്നത്തെ കാലം 1912 ഇപ്പോൾ അതിൻ്റെ വ്യത്യാസം നമ്മൾ നോക്കുമ്പോൾ വലിയ തുകയായിരിക്കുമെന്ന്. നമ്മൾ ആ ഇൻഫ്ലേഷൻ റേറ്റ് ആഡ് ചെയ്യുമ്പോൾ $180 million ആണ് വരുന്നത്. അപ്പോഴും ഒരു $20 million വ്യത്യാസമുണ്ട്. ഇപ്പം പടം പിടിക്കാനായിരുന്നു കപ്പലുണ്ടാക്കാൻ ശരിക്കും ഉണ്ടാക്കാൻ ചെലവാക്കിയതിനേക്കാൾ കൂടുതൽ പൈസ ചെലവാക്കേണ്ടി വന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഫാക്ട് നമ്പർ 3, ഈ സിനിമയിൽ ലിയനാർഡോ ഡിക്കാപ്രിയോ പറയുന്ന ഒരു ഡയലോഗ് അമേരിക്കൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ top 100 dialogues ഇടം നേടിയിരുന്നു. പക്ഷെ ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഈ ഡയലോഗ് സ്ക്രിപ്റ്റിൽ ഇല്ലാത്തതായിരുന്നു. അതായത് നമ്മുടെ നായകനായ ജാക്കും ജാക്കിൻ്റെ ഫ്രണ്ടും ഇങ്ങനെ ഒരു ഗെയിമൊക്കെ കളിച്ച് ഒരിക്കൽ പോലും ടിക്കറ്റ് കിട്ടുമെന്ന് ഇരുന്നതല്ല. അങ്ങനെ അത്ഭുതകരമാം വിധം ടൈറ്റാനിക്കിൽ കയറി പറ്റിയ ആളുകളാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ആദ്യം തന്നെ അതിൻ്റെ തുമ്പത്ത് നിന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ പറക്കുന്ന രംഗമുണ്ട്. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഇങ്ങനെ പറക്കുമ്പോൾ ചുമ്മാ ഇങ്ങനെ ഹു 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 എന്ന് കാണിച്ചാൽ മതി എന്നാണ് ഡയറക്ടർ പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് ലിയനാർഡോ ഡിക്കാപ്രിയോ കയ്യിൽ നിന്ന് ഒരു ഡയലോഗ് ഇട്ടു, അതിങ്ങനെയാണ്, I am the king of the world എന്ന് ജാക്ക് പറയുന്ന ഡയലോഗാണ് സ്ക്രിപ്റ്റിൽ ഇല്ലാതിരുന്നതും അമേരിക്കൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഐക്കോണിക് ഡയലോഗ്സിൽ ഒന്നായി മാറിയതും. എന്താണല്ലേ, നമ്മളൊക്കെ വെറുതെ എന്തെങ്കിലും പറഞ്ഞ എങ്ങനെയുണ്ടോ, പറയുന്നത്. ഫാക്ട് നമ്പർ 4, ടൈറ്റാനിക് സിനിമയിലെ ഏറ്റവും ഹൃദയഭേദകമായ നിമിഷം എന്ന് പറയുന്നത് ഒരു ഡോറിൻ്റെ മുകളിൽ റോസിനെ കയറ്റി കിടത്തിയിട്ട് ആ മരത്തുമ്മിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ജാക്ക് തണുപ്പത്ത് മരിച്ചു പോകുന്നു. അത് കൈങ്ങനെ വിടിച്ചിട്ട് താഴത്തേക്ക് ആ മനുഷ്യനിങ്ങനെ ഡ്രൗൺ ചെയ്ത് പോകുമ്പോൾ ചങ്ക് തകർന്നു. അത്ര കണ്ട് പെയിൻഫുൾ ആയിട്ടുള്ളൊരു സീനാണ്. നമ്മൾ ആ സീൻ കാണുമ്പോൾ ഒരുപക്ഷെ കരുതുക അത് അങ്ങനെ ഒരു മരപ്പലക അങ്ങനെ ഒരു ഡോറൊക്കെ അറേഞ്ച് ചെയ്ത് സിനിമയുടെ റൊമാൻസിന് വേണ്ടി അങ്ങനെ ക്രിയേറ്റ് ചെയ്തായിരിക്കുന്നു. ശരിക്കും അതേ ഡിസൈനിൽ അതേ സൈസിലുള്ള ഒരു ഡോറിൻ്റെ പീസ് ആക്ച്വലി ടൈറ്റാനിക് എന്നുള്ളത് ഇന്നൊരു മ്യൂസിയത്തിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു മരത്തിൻ്റെ കഷ്ടം അല്ലെങ്കിൽ ആ ഡോറ്
ചുമ്മാ അവിടെ കൊണ്ടുവന്നു വെച്ചതല്ല. നിങ്ങൾ ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ അതൊരു ഹാലിഫെക്സ് എന്ന് പറയുന്ന സ്ഥലത്തെ മാരിടൈം മ്യൂസിയത്തിൽ ഒറിജിനൽ ടൈറ്റാനിക്കിലെ ആ ഡോർ ഉപയോഗിച്ചിട്ടുണ്ട്, എടുത്തു വെച്ചിട്ടുണ്ട്. അതേ ഡിസൈനിൽ അതേപോലത്തെ ഒരു ഡോർ തന്നെയാണ് സിനിമയ്ക്ക് വേണ്ടി ജെയിംസ് കാമറൂൺ ഉപയോഗിച്ചിട്ടുള്ളത്. എന്താണല്ലേ ഫാക്ട് നമ്പർ 5. ഇനിയാണ് ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ട് വരുന്നത്. നമുക്കറിയാം ഈ സിനിമയിൽ നായകൻ നായികയുടെ നഗ്നചിത്രം വരയ്ക്കുന്ന ഒരു രംഗമുണ്ട്. എൻ്റെ സിനിമയിൽ ആദ്യം ഷൂട്ട് ചെയ്ത രംഗങ്ങളിൽ ഒന്ന് ഇതായിരുന്നു. അതായത് ലിയോണാർഡോ ഡിക്കാപ്രിയോയും നായികയായിട്ടുള്ള കെയ്റ്റ് വിൻസെൻ്റും ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്ന സെറ്റിൽ ഫസ്റ്റ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഈ നഗ്നചിത്രം വരയ്ക്കുന്ന രംഗമാണ്. അതുകൊണ്ട് തന്നെ കെയ്റ്റ് വിൻസെൻ്റിന് ചമ്മലുണ്ടായെന്ന് പറയാൻ പറ്റില്ല. പുള്ളിക്കാരത്ത് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജാക്ക് മേക്കപ്പ് ഇടുന്ന സ്ഥലത്തേക്ക് നേരെ അങ്ങ് ചെന്നു, എന്നിട്ട് ഫുൾ നേക്കഡായിട്ട് ആളുടെ മുമ്പിൽ നിന്നു. ഇത് കണ്ടതും ജാക്ക് പറഞ്ഞത് വാ എന്നാണ് പറയുന്നത്. അപ്പോൾ റോസ് തിരിച്ചു പറഞ്ഞു, അത് കെയ്റ്റ് വിൻസ്ലെറ്റ് തിരിച്ചു പറഞ്ഞു, ഭയങ്കര വാവിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഇന്ന് മൊത്തം ഞാൻ എൻ്റെ ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഒരു ഐസ് ബ്രേക്കിംഗ് നടത്താൻ വേണ്ടി പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്, ചമ്മൻ്റെ കാര്യമൊന്നുമില്ല ഞെട്ടൻ്റെ കാര്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഫാക്ട് ഇതല്ലട. സിനിമയിൽ ആ ചിത്രം വരയ്ക്കുന്ന വളരെ ഒരു റൊമാൻസ് ഹിഡനായിട്ട് തുടങ്ങുന്ന ഒരു രംഗമാണത്. അതിൽ ആ ചിത്രം ആക്ച്വലി വരയ്ക്കുന്നത് ഈ പടത്തിൻ്റെ സംവിധായകനായിട്ടുള്ള ജെയിംസ് കാമറൂൺ ആണ്. ഹീസ് ആൻ അമേസിങ് ആർട്ടിസ്റ്റ്. ജെയിംസ് കാമറൂൺ ഗാലറി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് തന്നെയുണ്ട്, നിങ്ങൾക്ക് പോയാൽ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ കാണാം, അദ്ദേഹം വരച്ചിട്ടുള്ള പടങ്ങൾ. ഇപ്പം ജെയിംസ് കാമറൂൺ ആണ് ആക്ച്വലി ഇതിലെ നായികയുടെ ആ ചിത്രം വരച്ചിട്ടുള്ളത്. സിനിമയ്ക്ക് ശേഷം ഇതേ ചിത്രം $16,000 വിറ്റുപോയത്. നിസാര പടമൊന്നും ആയിരുന്നില്ല. സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് മലയാളികൾ. എനിക്ക് ഉറപ്പാണ് 80s-90s ജനിച്ച ആളുകളുടെ ഹൃദയത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു പടമായിരിക്കും ടൈറ്റാനിക്. കാരണം നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളെയും, നിങ്ങളിപ്പോൾ കൗമാരത്തിലായിരുന്നു ആ പടം ഇറങ്ങിയിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രണയത്തെയൊക്കെ ഇത് വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ജാക്കിൻ്റെയും റോസിൻ്റെയും വളരെ പ്യുവറായിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രണയം, അതുപോലെ തന്നെ ജെയിംസ് കാമറൂൺ എന്ന് പറയുന്ന ബ്രില്ലിയൻ്റ് ആയിട്ടുള്ള ഡയറക്ടറിൻ്റെ ഒരു മേക്കിംഗ്. നമുക്കറിയാം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അവതാർ 1 ഇറങ്ങി, അവതാർ 2 നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഇപ്പം സിനിമകൾ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് അവരുടെ വളരെയധികം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ടൈറ്റാനിക് എന്ന് പറയുന്ന പടത്തിലെ അധികം ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാതെ പോയ ചില അറിവുകൾ നിങ്ങൾക്കൊരു പുതിയ തരം സന്തോഷം നൽകി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതെ മറ്റേ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, എന്തെങ്കിലുമൊക്കെ ചെയ്യൂ കേട്ടോ. താങ്ക് യു. ബൈ.